വെൽക്കം ടു ട്രാവൽ ബിജി ബി. അടിപൊളി, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഇന്നുള്ളത് മലരിക്കലിലാണ്. അമ്പലിന്റെ വസന്തം കാണാനുള്ളത്. ഓണത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഇവിടുത്തെ അമ്പലുകൾ വിരിഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഭയങ്കര ഒരുപാട് ഫേമസായിട്ടുള്ള സ്ഥലമാണ് കോട്ടയത്ത് മലരിക്കൽ. നമുക്ക് ഇത് രാവിലെ 6 മണിക്ക് എത്തണം ഇവിടെ സ്ഥലത്ത്. ഒരു 6 മണി മുതൽ 9 മണി വരെയാണ് ഇതിന്റെ ഒരു ഈ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഈ ഒരു അമ്പൽപ്പൂ ഒരു ഏകദേശം ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു മോർണിംഗ് സമയത്താണ് കാണാൻ തുടങ്ങി. ഒരു പെർ പേഴ്സൺ ഒരു 100 rupees ആണ് ഒരു വള്ളത്തിൽ പോകുന്നതിന് ചാർജ് ചെയ്യുക. ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ ആസ്വദിക്കുന്നത് ഭയങ്കര മനോഹരമാണ്. ഇതേ ഈ അമ്പൽപ്പാടത്തിൽ കൂടി ആക്ച്വലി ഇതൊരു കൃഷിയിടമാണ്. ഇതിന്റെ ഇവിടെ കൂടി നടന്ന് തന്നെ പോവാൻ പറ്റും, പക്ഷേ ചെളിയുള്ള സ്ഥലമാണ്. ഇത് കൃഷിയോഗ്യമല്ലാത്ത സമയത്താണ് ഈ അമ്പലുകൾ പൂക്കുക. ഈ സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ അമ്പൽ ഇങ്ങനെ പിങ്ക് കളറിൽ പാടം മൊത്തം പിങ്ക് ഇരിക്കുന്നതുപോലെ അമ്പലുകൾ നിറയെ ഉണ്ടാവുക. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ ആഴമൊന്നുമില്ല, അതുകൊണ്ട് അപകട സാധ്യതയില്ല. അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ പൂക്കളൊക്കെ നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് കറക്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ പേയാൻ പാർക്ക്, ഇവിടുത്തെ എല്ലാ മിക്ക വീടുകളിലും പേയാൻ പാർക്ക് 30-30 rupees ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ മുന്നേ കോവിഡ് ആഫ്റ്റർ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഇവിടെ അധികം ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് വരുന്ന ഒന്നും സ്ഥലമായിരുന്നില്ല. എന്നാലും അതിന്റെ ബ്യൂട്ടി ഇപ്പോഴും അതുപോലെ തന്നെയാണ്, നല്ല രസമാണ്. ഏയ്, ഇവിടെ നിന്ന് നമ്മള് ഫോട്ടോസിന് വേണ്ടിയിട്ട് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ കളക്ട് ചെയ്തതാണ്. ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മൾ റീൽസിലും ഇതിലൊക്കെ കാണാറില്ലേ, ഓണത്തോടൊപ്പം നമ്മൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഇതിൻ്റെ വീഡിയോസ് ആണ്. അപ്പോൾ അതേ ഇതൊക്കെ ഇഷ്ടമാണ്, ഫോട്ടോസും വീഡിയോസും അങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കും. ഈ മോർണിംഗ് വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പേഴ്സൺ നമ്മളായിരിക്കും ആദ്യം എത്തുന്നത്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ ഫോട്ടോഷൂട്ട്സും ഒക്കെ നടക്കുന്നുണ്ട്. റീൽസും ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. കുറെ ഡ്രോൺ വെച്ചിട്ട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഫുൾ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട് തിരക്കിലാണ്. പൊതുവേ ഞാൻ വള്ളത്തിൽ കയറാനും ഇങ്ങനെ ബോട്ടിലൊക്കെ പോകാൻ പേടിയുള്ള ഒരാളാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഭയങ്കര നമുക്ക് സേഫ് ആണെന്നുള്ള ഫീലിംഗ്. കാരണം നമ്മുടെ മുട്ടിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ വെള്ളം. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ വള്ളം ഇങ്ങനെ ചെയ്താൽ പോലും വലിയ പേടിക്കാൻ നമുക്കില്ല. ഏ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടാവില്ല. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ആൾക്കാർ ഈ ബോട്ട് ജസ്റ്റ് നടന്നുകൊണ്ട് വലിച്ചുകൊണ്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഏ, നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ നിറയെ താമരകൾ കുറച്ച് ഭാഗത്ത് അവർ നട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ വിസിറ്റേഴ്സിന് ഇങ്ങനെ അലോഡല്ല, അവിടെ കുറച്ച് നെറ്റൊക്കെ ഇട്ടിട്ട് താമര വിരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അതും കാണാൻ.
നമ്മളിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ ഭയങ്കര നല്ല അടിപൊളി ഫീലിംഗ് ആണ്. ഫോട്ടോസ് എടുക്കാനൊക്കെ സൂപ്പർബാണ്. വള്ളത്തിൽ വന്നിട്ട് ഒരു വരമ്പാണ്, ആക്ച്വലി ഇതൊരു പാടമാണെന്ന് ഫീൽ ചെയ്യുന്ന ഇപ്പാണ്. ഈ വരമ്പത്ത് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഇവിടെ ഇറങ്ങി നിന്നാൽ തന്നെ മുട്ടിന്റെ അത്ര പോലും വെള്ളമില്ല. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാം, ബാക്ക്ഗ്രൗണ്ട് നിറയെ ആമ്പലാണ്. ഈ സൺസെറ്റ് അല്ല, ആമ്പൽ വ്യൂ പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് ആണിത്. അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് തന്നെ ഞാൻ പറഞ്ഞ പോലെ താമരപ്പൂവും ആമ്പൽ പൂവും ഒക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണിത്. ഉത്സവം തന്നെയാണിത്. സോ അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്ത് ഈ ഒരു ചാൻസ് ഈ ഒരു സമയത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ കഴിഞ്ഞു കഴിയും. കാരണം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫോട്ടോസ് എടുക്കുന്നതാണ് ഏറ്റവും മെയിൻ. റീൽസ്, വീഡിയോസ് അതെല്ലാം മിക്കവാറും ഫോട്ടോഷൂട്ടിൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ ഈ പുതുതായി ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുള്ളതാണ് ഈ താമരകൾ. സോ അതും വാച്ച് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ആറ് മണിക്ക് ഇവിടെ ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. 9 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി വെയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഏർലി മോർണിംഗ് തന്നെ അങ്ങോട്ട് വരാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമ്പൽ അണിഞ്ഞു പോകും, നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. മറ്റൊരു ട്രാവൽ വ്ളോഗുമായി വീണ്ടും കാണും വരയ്ക്കും. ബൈ ഫ്രം ട്രാവൽ ബിബിബി.